ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മീ വിത്ത് മോം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇന്ന് ഞാനിവിടെ ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു ചെമ്മീൻ അട്ടിപ്പത്തിരിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം ഞാനിവിടെ ആദ്യം 400 ഗ്രാം ചെമ്മീൻ എടുത്തിട്ടുണ്ട്. നന്നായി കഴുകി വൃത്തിയാക്കി ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടിയിട്ട് പുരട്ടിയിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വെളിച്ചെണ്ണ ചൂടാവട്ടെ. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. നമ്മുടെ ചെമ്മീൻ ഇപ്പോൾ ഒരു ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ ഭാഗം കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചെമ്മീനെല്ലാം ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് കോരി മാറ്റാം. ഇനി ചെമ്മീൻ ഫ്രൈ ചെയ്ത വെളിച്ചെണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചി ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് 1 ടീസ്പൂൺ ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 4 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റാം. ഇനി നമുക്കിതിലേക്ക് 3 മീഡിയം സവാള ചെറുതായി കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കണം. അങ്ങനെ നന്നായി വഴന്നിട്ട് കുഴഞ്ഞു പോകണ പരിവാവണ്ട. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ചെമ്മീൻ ഫ്രൈ ചെയ്യുമ്പോൾ ഓൾറെഡി നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പം അതിനനുസരിച്ചിട്ട് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി കുറച്ച് കറിവേപ്പില ചെറുതായി അരിഞ്ഞത് ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സവാള ഇതുപോലെ ഒന്ന് വഴന്നാൽ മതി. ഇനി ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇതെല്ലാതും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് വഴറ്റണം. ഇതിൻ്റെ ഒരു പച്ച മണം പോണത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ലോ ഫ്ലെയിമിലായിരിക്കണം, അത് ശ്രദ്ധിക്കണം. ഇപ്പൊ മസാല ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യണത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീനെ ഒന്ന് ചെറുതായി ഒന്ന് നുറുക്കി കൊടുക്കുക. നമ്മൾ ബ്ലെൻഡറിൽ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്യൊന്നും വേണ്ട, അപ്പൊ നല്ല പൊടിയായി പോവും. ഇനി ഇതിലേക്ക് ലാസ്റ്റ് ചേർക്കാനുള്ളത് ഒരു ചമ്മന്തിയാണ്. അപ്പൊ അതിന് കുറച്ച് തേങ്ങ, ഒരു കുറച്ച് മുളക് പൊടി, 1-5 ചുവന്നുള്ളി ഇതൊക്കെ കൂടിയിട്ടിട്ടിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കുക.
ഗ്രൈൻഡറിലിട്ടിട്ട് നമ്മൾ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒന്ന് ഒന്ന് ചതുക്കിയെടുക്കുക. ആ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഈ മസാലക്കൂട്ടിലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്ത് ഒരു ഒരു രണ്ട് സെക്കൻഡ് ഒന്ന് വഴറ്റി കൊടുക്കുക. നമ്മുടെ ചെമ്മീൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ബാറ്റർ തയ്യാറാക്കണം. അതിനു വേണ്ടിട്ട് ഞാനിവിടെ ഒരു കപ്പ് ജീരകശാല അരി എടുത്തിട്ടുണ്ട്. ഇനി അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് പച്ചരിയാണ് നമുക്ക് വേണ്ടത്. സാധാരണ പച്ചരി, ഇഡ്ലി ദോശക്കൊക്കെ എടുക്കണ ആദ്യ അരി. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു പിടി, അതായത് ഒരു കാൽ കപ്പ് പൊന്നി അരിയാണ്. ഇനിയിപ്പോ പൊന്നി അരി ഇല്ലാന്നുണ്ടെങ്കിലും നമ്മൾ ചോറ് വെക്കണ ഏതെങ്കിലും അരി എടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നന്നായി കഴുകി നമുക്കൊരു 4 മണിക്കൂർ കുതിർത്ത് വെക്കണം. അപ്പൊ ഇതാ എന്റെ അരി ഇവിടെ കുതിർന്നു വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിതിന്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പൊ അതിനായിട്ട് ഞാനൊരു ബ്ലെൻഡറിലേക്ക് ഇത് മാറ്റുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ, ഒരു 7 ചുവന്നുള്ളി, 1 കഷ്ണം ഇഞ്ചി, 2 ഗ്രാമ്പൂ, 1 കഷ്ണം പട്ട, ഇതെല്ലാതും കൂടിയിട്ട് നമുക്ക് ഈ അരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ വലിയ ജീരകവും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്ക് ആദ്യം 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം. ആദ്യമേ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് അരക്കരുത്, അപ്പൊ അരി അരയില്ല. 1 കപ്പ് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിവിടെ ഇത് ബാറ്റർ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല കട്ടിയിൽ തന്നെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കണം. നമ്മൾ ആദ്യമേ ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കുന്നുണ്ടെങ്കിൽ അരി അരിഞ്ഞു കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചത്. ഇനി നമുക്ക് ഈ ബാറ്റർ കുറച്ചൊന്ന് ലൂസാക്കണം. ഒരുപാട് കട്ടി ആവരുത്, എന്നാൽ നല്ല ലൂസും ആവരുത് കേട്ടോ. അതേപോലെ വെള്ളം ഒഴിച്ചിട്ട് പാകത്തിന് നമ്മൾ ഇത്തിരി ലൂസാക്കി എടുക്കുക. ഇനി നമ്മളൊരു സ്റ്റീമർ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 പ്ലേറ്റ് വെച്ച് കൊടുക്കുക, സ്റ്റീൽ പ്ലേറ്റ്. അതിൽ ഞാൻ ആ നെയ്യ് തടവിയിട്ടുണ്ട്. എന്നിട്ട് 2 തവി മാവ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ചെമ്മീൻ മസാല കൂട്ടി ഇട്ട് കൊടുക്കണം. അത്യാവശ്യമായിട്ട് നിറച്ചിട്ട് കൊടുക്കണം കേട്ടോ, എന്നാലേ ഒരു കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വരുള്ളൂ. എല്ലാർത്തും ആവണ വിധത്തിൽ നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് മൂടി വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് ഇത് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ ഫസ്റ്റത്തെ ലെയർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മേലെ 1.5 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിന് സൈഡിലോട്ടൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമുക്ക് 2-3 തവി മാവ് ഒഴിച്ചു കൊടുക്കുക. ഈ മസാല ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇതേപോലെ ആദ്യം ചെയ്ത പോലെ തന്നെ നമ്മുടെ ചെമ്മീൻ മസാലക്കൂട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 2 മിനിറ്റ് വീണ്ടും ഒന്ന് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പൊ ഇതാ നമ്മുടെ 2-ാമത്തെ ലെയറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ആദ്യം നമ്മൾ ചെയ്ത അതേ പ്രോസസ്സ് തന്നെ കുറച്ച് നെയ്യ് തൂവിക്കൊടുക്കണം. അത് ഞാൻ വിട്ടുപോയതാണ്. എന്നിട്ട് നമുക്ക് 1-3 തവി മാവ് ഒഴിച്ച് കൊടുക്കാം, ആ മസാല ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ. പിന്നെ നമ്മൾ ചെമ്മീൻ്റെ മസാലക്കൂട്ട് ഇടണ്ട, എന്താ വെച്ചാല് പ്ലേറ്റ് പിന്നെ ഫുള്ളായി പോവുമല്ലോ. എന്നിട്ട് നമുക്കിനിത് ആവശ്യത്തിന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒരു 5-6 മിനിറ്റ് എന്തായാലും വേണ്ടി വരും, കാരണം ഇതിൻ്റെ ഉള്ളിലൊക്കെ നന്നായി ഒന്ന് വെന്ത് കിട്ടണല്ലോ. എന്നിട്ട് നമുക്കൊരു 5 മിനിറ്റിന് ശേഷം ഒന്ന് തുറന്നു നോക്കിയിട്ട് ഒന്ന് നമുക്കൊന്ന് കുത്തി നോക്കാം. ഒരു സ്ക്രൂവറോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ മാവ് ഒട്ടി പിടിക്കണില്ല എന്നുണ്ടെങ്കിൽ ഇത് വെന്തിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ ഫസ്റ്റത്തെ ചെമ്മീൻ പത്തിരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ബാറ്ററും കൂടി ബാക്കിയുണ്ട്. അപ്പോൾ ഞാനിതാ 2-ാമത്തെ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. പാത്രത്തിൽ നെയ്യ് തടവാൻ മറക്കരുത്. ഇതേപോലെ തന്നെ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ 2 തവി മാവ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മുടെ മസാലക്കൂട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ച് 1-2 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം.
എന്നിട്ട് വീണ്ടും ഇതുപോലെ 2 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുമ്പോൾ ഫസ്റ്റ് ലെയർ റെഡി ആയിട്ടുണ്ടാവും. എന്നിട്ട് പിന്നെ ഇതേപോലെ തന്നെ സെക്കൻഡ് ലെയർ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടും അതിൻ്റെ മേലെ വീണ്ടും ഈ ചെമ്മീൻ്റെ മസാലക്കൂട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എത്ര ലെയർ വേണം എന്നുള്ളത് നമ്മളെ പാത്രത്തിൻ്റെ ഹൈറ്റ് അനുസരിച്ചിട്ട് നമുക്ക് ഡിസൈഡ് ചെയ്യാം. അത് ഓരോ ലെയർ ഒഴിച്ചാലും നമ്മൾ ഇതുപോലെ അടച്ച് വെച്ചൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. എന്നാലാണ് ആ ഫസ്റ്റ് ലെയർ ഒന്ന് റെഡി ആയി കിട്ടുള്ളൂ. പിന്നെ സെക്കൻഡ് ലെയർ ഒഴിച്ചാലും ഇതേപോലെ തന്നെ അടച്ച് വെച്ച് സ്റ്റീം ചെയ്തെടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ മാവ് തീരെ വേവില്ല, അങ്ങനെ സ്റ്റിക്ക് ആയിട്ടിരിക്കും. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ചെമ്മീൻ പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ട, കുത്തി നോക്കുമ്പോൾ ഇതിൽ മാവൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. അപ്പോൾ ഇത് നന്നായി വെന്തിട്ടുണ്ട്, ഉള്ളൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റീമറിൽ നിന്ന് മാറ്റാം. അതായത് ഇവിടെ നമ്മുടെ ആദ്യത്തെ ചെമ്മീൻ പത്തിരി ഇവിടെ ചൂടാറിയിട്ട് പാത്രത്തിൻ്റെ സൈഡിൽ നിന്നൊക്കെ വിട്ടു പോന്നിട്ടുണ്ട്. നന്നായി ചൂടാറിയതിന് ശേഷം മാത്രം പാത്രത്തിൽ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ ഒട്ടിപ്പിടിക്കും. ഞാനിപ്പോൾ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ചെമ്മീൻ പത്തിരി കൂട് ഞാനിവിടെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഇത് നല്ല ടേസ്റ്റുള്ളൊരു ഡിഷാണ്. ഇത് സ്റ്റീം ചെയ്തെടുക്കണ കാരണം ഇത് ഹെൽത്തിനും നല്ലതാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, അതിൻ്റെ ഫീഡ്ബാക്കും നമുക്ക് കമൻ്റ് ചെയ്യണം. അപ്പോൾ ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. ടേക്ക് കെയർ, ബൈ.